Okay. Thank you. Okay, thank you. Oh. Welcome. Okay. കാശ് കൊടുക്കാമെന്ന വലിയ വലിയ ആളുകളാണേ. അതെ, അപ്പു വന്നൊന്ന് പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനും ഗുഡ് മോർണിംഗ്. മന്ദാരക്കടവിലെ വീര യോദ്ധാക്കൾക്ക് നമസ്കാരം. നമസ്കാരം. സീറ്റ്. ഇരിക്കേ. നല്ല തണുപ്പുള്ള മുറിയല്ലടാ. മാഡം കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അത് കഥകളിയല്ല, ഭരതനാട്യം. അത് തന്നെ ഞാനും. ചോപ്ര ഭരതനാട്യം പഠിച്ചിട്ടുണ്ടോ? ഞാനും പഠിച്ചിട്ടുണ്ട് 5 വർഷം. ഭരതനാട്യം ചവിട്ടുനാടകം. ചോപ്രയ്ക്ക് ചവിട്ടുനാടകം അറിയോ? പിന്നെ കലാമണ്ഡലം കടവിൽ ബാസിന്റെ സ്കൂളിലാണ് പഠിച്ചെന്ന് മാത്രം. ഒരുപാട് ചവിട്ടു കൊണ്ടിട്ടുണ്ട്. മാഡം പറഞ്ഞ പോലെ കാശ് പണൊക്കെ പെട്ടിയിലുണ്ട്. 1 കോടി രൂപയും തകച്ചുണ്ട് പറയണേ. മന്ദക്കാടെല്ലാം ഞങ്ങളുടെ അമ്മമാരുടെ പങ്ങന്മാരുടെ എന്തിനും മൂപ്പരുടെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചതാണ് ഈ പണം. പിന്നെ നമ്മുടെ അവറാച്ചന്മാരുടെ 2 സ്വർണ്ണപ്പല്ല് വരെ ഉണ്ട് ഇതില്. എനിക്കറിയാം നിങ്ങളുടെ ഹാർഡ് വർക്ക്. മൈ ഹാർട്ടി കൺഗ്രാറ്റ്സ്. എന്തുട്ടോ അല്ല, പെട്ടി കൈമാറുമ്പോ മന്ത്രി ഉണ്ടാവും പറഞ്ഞിരുന്നു. അതെ, നാട്ടിൽ വെച്ച് അങ്ങനെയാണ് പറഞ്ഞത്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് പെട്ടി കൈമാറാന്നാണ് പറഞ്ഞത്. മിനിസ്റ്റർ, ഹൈക്കമാൻഡ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മിനിസ്റ്റർ ലെറ്റർ തന്നിട്ടുണ്ട്. ഒരു കത്തിന്റെ പുറത്ത് 1 കോടി കൊടുക്കാന്ന് പറഞ്ഞ അത് ശരിയാവൂല. നമുക്കിതിനകത്തെല്ലാം കറക്റ്റ് ആയിട്ട് കണക്ക് പറയേണ്ടതാണ്, മനസ്സിലായില്ലേ? മന്ത്രി വന്നിട്ട് മാത്രം നമ്മൾ ഇതങ്ങോട് ഏൽപ്പിച്ചാ മതി. നമ്മളെന്തിനാണ്ട് ഇവിടെ മന്ത്രി വന്നവരിങ്ങനെ വെയിറ്റ് ചെയ്യണേ? കത്തണ്ടെന്നല്ലേ മാഡം പറഞ്ഞു? നമുക്ക് ആ പെട്ടി അങ്ങടെ ഏൽപ്പിച്ചിട്ട് പോണേലടാ നല്ലത്. അതെങ്ങനെ ശരിയാവുക? ചെന്നിട്ട് മലമറിക്കാനൊന്നുമില്ലല്ലോ. മന്ത്രി വന്നിട്ട് കൊടുത്താ മതി. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓ, എന്തു പറ്റി? അല്ല, എനിക്ക് തോന്നുന്നത് ഈ പൈസ ഇപ്പൊ കൊടുത്തിട്ട് പോകുന്നല്ലേ നല്ലത്. നീയല്ലടാ പറഞ്ഞത് മന്ത്രി വന്നിട്ട് കൊടുത്താ മതി. അല്ല, അതിപ്പോ എന്താണ്ടാ ചൊഴലിയാ? ചൊഴലൊന്നും അല്ല, ഇതിപ്പോ കൊടുത്തില്ലെങ്കിൽ രാഹുകാലം കഴിയുമെന്ന്. രാഹുകാലം കഴിഞ്ഞിട്ട് കൊടുത്തപ്പോ എന്താ? രാഹുകാലം കഴിഞ്ഞ പിന്നെ യമകണ്ഠകാലം നീ കൊടുത്തെ. യമകണ്ഠകാലം കഴിഞ്ഞിട്ട് അത്രയുള്ള കാര്യം. വരാ മാഡം. ചോപ്ര, ചോപ്ര മധുവിനെ തേടുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാനും വരനെ തേടുന്നുണ്ട്. സോളാർ തട്ടിപ്പ്. മുഖ്യ സൂത്രധാര ഹരിത നായരും സിജു രാധാകൃഷ്ണനും അറസ്റ്റിൽ. ഹരിത നായർക്ക് ഉന്നതരുമായി ബന്ധം. പല വമ്പൻ സ്രാവുകളും പിടിയിലാകുമെന്നാണ് സൂചന. ഓഫീസിൽ നിന്ന് 10,000 രൂപ മാത്രമാണ് കണ്ടുകിട്ടിയത്. തട്ടിപ്പിനിരയായവർ കോടീശ്വരൻ മുതൽ സാധാരണക്കാർ വരെ. പ്രശസ്ത സീരിയൽ നടിക്ക് പങ്കുള്ളതായി സംശയം. പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. വേണ്ട, എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട. നാട്ടുകാർ വന്ന് ഈ വീടും പറമ്പും തല്ലി പൊളിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങിത്തരും അവിടുന്ന്. ഇറങ്ങു ഇറങ്ങു പറയാൻ എളുപ്പമാണ് മാമ. ഇപ്പൊ തന്നെ അവിടെ കൂട്ടം കൂടി തുടങ്ങി ആളുകൾ കവലയിലും മൂക്കിലും മുടുക്കിലൊക്കെ. ആ തെയ്യ കണ്ടിന്റെ മോനാണെങ്കിൽ എന്നെ കൊല്ലും കൊല്ലും പറഞ്ഞിട്ട് നടക്കുകയാണേ. ഇവിടെ എവിടെയെങ്കിലും അപ്പോ നിനക്ക് തട്ടിന്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് എന്നോടല്ല അവിടെ ചോദിക്കു പറയണേ. ഞങ്ങൾ ഈ തട്ടിന്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാലോട്ടെ. ആരിലും വരാണെങ്കിൽ കണ്ടില്ലെന്നാ പറഞ്ഞാ മതി. ഇറങ്ങി പോണ്ടോ? പുറത്താക്കണോ? സുമേ, കുറച്ച് എലിവേഷൻ കിട്ടുകൂടി?
കിട്ടുമെങ്കിൽ കുറച്ചെടുത്ത് കലക്കി തഞ്ചാവൂർ ബൊമ്മയ്ക്ക് കൊടുക്കടി. ഇറങ്ങി പോണ പറ. അമ്മാവ പറഞ്ഞു കൊടുക്കല്ലേ ഏലു വിഷം ഞാൻ തന്നെ കഴിച്ചോളാം. പ്രസിഡന്റിനോ ആശാനോ ആർക്ക് വേണമെങ്കിലും എന്റെ വീട്ടിൽ കയറി നോക്കാം. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. എന്നിട്ട് മതി തീരിലും നിക്ക് നിക്ക് നിക്ക്. നമുക്ക് ആൾക്ക് ചെയ്ത് നോക്കാം. കമാണ് അങ്ങനെ രക്ഷപ്പെട്ടൊന്നും കേട്ടണ്ട. ഏത് പാദാത്തിൽ മുങ്ങിയാലും അവരെ ഞങ്ങൾ പൊക്കും. അവരുടെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ശരി, ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഞങ്ങൾ വാങ്ങിച്ചിരിക്കും, അത് ഉറപ്പാണോ? അയ്യോ എടാ, കടുവിൽ പാതിന് സംഘവും ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറി. ആശ്രമത്തിലെ എനിക്ക് പറ്റില്ല. അവര് വീടിന് മുന്നിൽ ചെന്ന് കേട്ടോ. എന്റെ കൃഷ്ണ, ഇങ്ങനെ മരിക്കാനാണോ നീ എന്നെ ഇത്രയും കാലം ജീവിപ്പിച്ചത്? നിങ്ങൾ എന്തിനാണ് പേടിക്കണത്? നമ്മൾ കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ പുറത്തിറങ്ങാൻ പോവാണ്. അവര് കൊല്ലണേ കൊല്ലട്ടെ. കാണാനില്ല എവിടെ. അങ്ങോട്ട് പിടിച്ചു കയറുന്ന കാണാൻ അവിടെ കുളിച്ചു നിന്നാണ് നടക്കുന്നത്. എടാ പൂ, അവരെല്ലാരും ഇവിടെ ഇങ്ങോട്ട് വരുന്നു. എവിടെ എത്തി പറയടാ. നമ്മുടെ മാർക്കിലെത്തി. കൊള്ളാം, പച്ച മഞ്ഞ ചുമല വെടിക്കിട്ട് കലക്കി. പൊലം കെട്ടവനെ അവര് പോയോ നോക്കടാ. നീ ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കട്ടെ. വേണ്ട വേണ്ട, കടവിൽ ഭാഷനോട് കളിച്ചിട്ട് കടവിലാശൻ കടവിലാശൻ. അയ്യോ എനിക്ക് പറ്റില്ല. നിന്റെ ആശൻ ഒരു വേല ഞാൻ കൊടുക്കാൻ. വേണ്ട വേണ്ട. My God, എനിക്ക് പേടിയാ. പ്രസിഡന്റ് നമ്മളെ വെല്ലുവിളിക്കണ്ട. അയാളുടെ സൈസിന് പറ്റി വെല്ലുവിളിക്കണ്ട. അലക്കേ, അയാളുടെ ബാഡിയുടെ സൈസിന് തണുപ്പിച്ചോ. ജീവിക്കണേ നാളേക്ക് വേണ്ടിട്ടാണ്. അപ്പൂക്കടേ.